മാർഗമേതായാലും കുഴപ്പമില്ല ലക്ഷ്യം നേടുക എന്നുള്ളതാണ് പ്രധാനം പുതിയ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരന് അത് നന്നായി അറിയാം വലിയ തോൽവിയുടെ ആഘാതത്തിൽ നിരാശയിൽ കഴിയുന്ന പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ കോൺഗ്രസ് അണികളെ തിരികെ ആവേശത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഏതു മാർഗം സ്വീകരിച്ചിട്ടായാലും അത് സാധ്യമാക്കിയാലേ മതിയാകൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള സുധാകരന്റെ ആ തന്ത്രം യഥാർത്ഥത്തിൽ വിജയം കണ്ടിരിക്കുകയാണ് ബ്രണ്ണൻ കോളേജിലെ വീരവാദ കഥകളിൽ സുധാകരൻ തോറ്റുപോയെങ്കിലും അത്തരത്തിൽ നുണ പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് സുധാകരൻ പൊതുസമൂഹത്തിനു മുന്നിൽ ആക്ഷേപിക്കപ്പെടുന്നതിന് കാരണമായിട്ടില്ലേ അതിന് പിണറായി വിജയൻ മറുപടി പറയേണ്ടതുണ്ടായിരുന്നു പിണറായി വിജയൻ മക്കളെ തട്ടിക്കൊണ്ടുപോയ കാര്യം പറഞ്ഞതിലൂടെ ചെറുതായിപ്പോയോ എന്നൊക്കെയുള്ള വലിയ ചർച്ചകൾ കേരളീയ സമൂഹത്തിൽ ഒരു വശത്ത് നടക്കുമ്പോഴും സുധാകരന്റെ ഈ കരുനീക്കത്തിലൂടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടായ ആവേശത്തെ നാം ചെറുതായി കാണേണ്ടതില്ല അവർക്ക് ഒരു വല്ലാത്ത ഊർജം സുധാകരന്റെ ഈ ബ്രണ്ണൻ കോളേജ് ഇടപെടലിൽ കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം ഒരു കാര്യം നാം ചിന്തിച്ചു നോക്കൂ സുധാകരൻ ആദ്യമായിട്ടല്ല ഈ ബ്രണ്ണൻ കോളേജിലെ പിണറായിയെ ചവിട്ടി വീഴ്ത്തിയ കഥ പറയുന്നത് 2016 മലയാള മനോരമയ്ക്ക് തന്നെ ഇതേ കാര്യം പറഞ്ഞ് ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട് വീക്ഷണം ദിനപത്രത്തിൽ ആഴ്ചകൾക്ക് മുമ്പ് ഇതേ കാര്യം പറഞ്ഞ് അഭിമുഖം കൊടുത്തിട്ടുണ്ട് ഇതേ മനോരമ ആഴ്ചപ്പതിപ്പിൽ തന്നെ ബ്രണ്ണൻ കോളേജിലെ രാഷ്ട്രീയ യുദ്ധങ്ങളെക്കുറിച്ച് പിണറായി സുധാകരൻ പോരിനെക്കുറിച്ചൊക്കെ ഒരു ഫീച്ചർ വന്നപ്പോൾ അന്നും പിണറായിയും താനുമായി പലവട്ടം ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു പോയിരുന്നു സുധാകരൻ അതിന് സുധാകരൻ പറഞ്ഞിട്ട് ആ ഫീച്ചർ എഴുതിയ ലേഖകൻ ഈ ചവിട്ടിത്തള്ളലിനെക്കുറിച്ച് പരാമർശിക്കാത്തതാണോ അതേ സുധാകരൻ പറയാതിരുന്നതാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇവിടെ ഇപ്പോൾ ഈ ഫീച്ചർ തയ്യാറാക്കിയ ലേഖകനോട് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് കൊടുത്തത് എന്ന് സുധാകരൻ പറയുമ്പോഴും സുധാകരൻ നേരത്തെയും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കണം അപ്പോൾ ബോധപൂർവമായി തന്നെ കേരളീയ പൊതുസമൂഹത്തിനിടയിലേക്ക് ഇങ്ങനെ ഒരു ചർച്ച കൊണ്ടുവരണമെന്ന് സുധാകരൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവം CPMനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ വ്യക്തിപരമായി നടത്തുന്ന ആരോപണങ്ങളായാലും രാഷ്ട്രീയമായി നടത്തുന്ന ആരോപണങ്ങളായാലും മടിച്ചു നിൽക്കാതെ അതിനൊക്കെ മറുപടി പറയേണ്ടതുണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രനെയോ രമേശ് ചെന്നിത്തലയോ കൈകാര്യം ചെയ്തതുപോലെ സമയമാകുമ്പോൾ മറുപടി കൊടുക്കാം എന്നുള്ള ഒരു മനോഭാവം സുധാകരൻ്റെ കാര്യത്തിൽ ഉണ്ടാകരുത് എന്ന് CPMഉം കണക്ക് കൂട്ടുന്നുണ്ട് കാരണം കണ്ണൂർ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞ ആളായതുകൊണ്ട് തന്നെ സുധാകരൻ ഏതു വിധേനയും പാർട്ടിയെ സജീവമാക്കി നിർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ള ബോധ്യം CPMനുണ്ട് സുധാകരനും വേണ്ടത് അതുതന്നെയായിരുന്നു സംഘടനയ്ക്കുള്ളിൽ നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സുധാകരൻ KPCC പ്രസിഡന്റായി വരുന്നതിൽ അതൃപ്തിയുള്ള ഒരു വലിയ വിഭാഗം നേതാക്കളുണ്ട് ആ അതൃപ്തിയൊക്കെ മറച്ചുവെച്ച് സുധാകരന് അവർ ഒരു വശത്ത് ആശംസകൾ നേരുമ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ ആ നേതാക്കളുടെ പണിയുണ്ടാകും എന്നുള്ള കണക്കുകൂട്ടൽ സുധാകരന് നന്നായി തന്നെ ഉണ്ട് അതുകൊണ്ടാണ് തൻ്റെ തുടക്കം ഗംഭീരമാക്കണം എന്നുള്ള ഒരു ചിന്ത സുധാകരൻ ഉണ്ടാകുന്നതും സുധാകരൻ അതിലേക്ക് എത്തിപ്പെടുന്നതും ഇപ്പോൾ സുധാകരൻ്റെ ലക്ഷ്യം ഏതാണ്ട് ആ ആദ്യ കടമ്പ ഭംഗിയായി തന്നെ ചാടിക്കടക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന് മുന്നിൽ സുധാകരൻ വീമ്പിളക്കിയതാണ് സുധാകരൻ്റെ വീമ്പ് പൊളിഞ്ഞു വീണിരിക്കുന്നു എന്നൊക്കെയുള്ള ചിന്തയുണ്ടാകുമ്പോഴും അണികൾക്കിടയിൽ സുധാകരൻ എന്ന ലീഡർ ഉയരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വേണ്ടിയിരുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഒരു ഉത്തേജനം ആ ഉത്തേജക ഡോസ് കൊടുക്കാൻ സുധാകരന് സാധിച്ചു സുധാകരൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ പിണറായി വിജയൻ സുധാകരനെതിരെ മറുപടി പറഞ്ഞതിന് സുധാകരൻ ഒരു മറുപടിയായിട്ടായിരുന്നു ആ വാർത്താ സമ്മേളനം നടത്തിയത് എങ്കിലും ആ വാർത്താ സമ്മേളനത്തിൻ്റെ ആകെത്തുക എടുത്ത് പരിശോധിച്ചാൽ സുധാകരൻ എവിടെയൊക്കെയോ പാഞ്ഞു നടക്കുകയായിരുന്നു അതിനകത്ത് ഷാർപ്പായിരുന്നില്ല മറുപടികൾ പിണറായി വിജയൻ ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കൂ ധൈര്യമുണ്ടെങ്കിൽ എന്നൊക്കെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പിണറായി വിജയനല്ല ആരോപണങ്ങൾ ഉന്നയിച്ചത് മമ്പറം ദിവാകരനായാലും മരിച്ചുപോയ സുധാകരൻ്റെ സുഹൃത്തായാലും രാമകൃഷ്ണനായാലും ഒക്കെ ഉന്നയിച്ച കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു എന്താണ് സുധാകരൻ എന്നുള്ളത് സുധാകരൻ്റെ തന്നെ പാർട്ടിയിലുള്ളവർ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു മുഖ്യമന്ത്രി അവിടെ പറഞ്ഞത് അതിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചതുകൊണ്ട്
എന്തെങ്കിലും അർത്ഥമുണ്ടോ? സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് അതിലൊരു അർത്ഥവും തോന്നില്ല. പക്ഷേ ഇതാ സുധാകരൻ പിണറായിയെ വെല്ലുവിളിച്ചിരിക്കുന്നു. ചുണയുണ്ടെങ്കിൽ പോരിനുവാ എന്നുള്ള മട്ടിൽ സുധാകരൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. മാസായി സുധാകരൻ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു വികാരം അണികളിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. സുധാകരന് നേരത്തെ തന്നെ അതിശക്തമായ ഒരു സോഷ്യൽ മീഡിയ വിങ്ങുണ്ട്. ആ സോഷ്യൽ മീഡിയ വിങ്ങിനെ കേരളം മുഴുവൻ കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിലുള്ള ഒരു വികാരത്തിലേക്ക്, കെ എസിന് പിണറായി വിജയനെ ഒരു ശക്തനായ എതിരാളിയായി മാറാൻ സാധിക്കും എന്നുള്ള ഒരു വികാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പരമപ്രധാനമായ കാര്യം. കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ വിജയത്തിലൊക്കെ, ഇനി 3 വർഷം കഴിഞ്ഞ് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഇതൊക്കെ എങ്ങനെ പ്രതിഫലിക്കും എന്നൊന്നും പറയാൻ ഇപ്പോൾ നമുക്ക് സാധ്യമല്ല തന്നെ. പക്ഷേ സുധാകരൻ അങ്ങനെ വന്നതുകൊണ്ട് ഇവിടുത്തെ സി പി എമ്മിന് രാഷ്ട്രീയമായ അടിയേറ്റ് പോകുമോ എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും ഉത്തരം പറയേണ്ടുന്ന ഒരു ഘട്ടവുമല്ല ഇത്. പക്ഷേ സുധാകരൻ ലക്ഷ്യമിടുന്ന ഒരു കാര്യം നിരാശയിലാണ്ടുപോയ അണികളെ തിരികെ കൊണ്ടുവരിക എന്നുള്ളത്. അവരെ ആ മരണക്കിടക്കയിൽ കിടക്കുകയാണ് പാർട്ടി എന്നുള്ള തോന്നലിൽ നിന്ന് തിരികെ പിടിച്ചുകൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആദ്യമേ സൂചിപ്പിച്ചത്, ഇവിടെ മാർഗമല്ല പ്രധാനം, ലക്ഷ്യമാണ്. ആ ലക്ഷ്യമെന്ന് പറയുന്നത് അണികളുടെ വികാരത്തെ തന്നോടൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളതാണ്. ആ ഗെയിമിൽ യഥാർത്ഥത്തിൽ സുധാകരൻ ജയിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ കോൺഗ്രസ്സിലെ എല്ലാ നേതാക്കൾക്കും എല്ലാ വിഭാഗം നേതാക്കൾക്കും സുധാകരൻ്റെ ഈ ബ്രണ്ണൻ വിഷയത്തിലും അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുടെ കാര്യത്തിലുമൊക്കെ പ്രതികരിക്കേണ്ടി വന്നു. ഒഴുക്കൻ മട്ടിലാണെങ്കിൽ കൂടി പിണറായിയുടെ വാർത്താസമ്മേളനങ്ങൾ ഇതിനുവേണ്ടി ഉപയോഗിക്കാമോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിട്ടാണെങ്കിൽ കൂടി സുധാകരന് പിന്തുണ കൊടുക്കാൻ ഞങ്ങളെല്ലാവരും ഉണ്ട് എന്നുള്ള തോന്നലിലേക്ക് ഈ നേതാക്കളെ എത്തിക്കുന്നതിനും, അങ്ങനെ നേതാക്കളെല്ലാവരും ഈ വിഷയത്തിൽ പ്രതികരിക്കുക വഴി അണികളിൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കുന്നു എന്നുള്ള തോന്നലുണ്ടാക്കുന്നതിനും അത് സാധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് സുധാകരൻ ഈ ഗെയിമിലൂടെ നേടിയെടുത്ത ഒരു അഡ്വാൻറ്റേജ്. അത് സുധാകരൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇപ്പോൾ സി പി എമ്മിനൊക്കെ കൃത്യമായി അറിയാവുന്ന അതേ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം സുധാകരൻ തൻ്റെ എൻട്രിയിൽ കൂടി സാധ്യമാക്കുന്നുണ്ട്. അത് അണികളുടെ നിരാശാബോധത്തെ മറികടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിലും തോറ്റ ഇടതുമുന്നണി, ആ ഇടതുമുന്നണിക്ക് അടുത്ത തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മിന്നുന്ന വിജയത്തിന് കാരണമായ ഘടകമെന്താണ്? പിണറായി വിജയൻ എന്നുള്ള നേതാവ് ആ അണികളെ നിരാശാബോധത്തിലേക്ക് താന്നു പോകാതെ ഊർജ്ജസ്വലമായി കൈപിടിച്ചു നിർത്തി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൈപിടിച്ചു നിർത്തലാണ് ഇവിടെ പ്രധാനം. അണികളുടെ ആവേശം ചോർന്നു പോയാൽ പോയി, അയ്യോ കൈവിട്ടു പോയി എന്നുള്ളൊരു ചിന്തയുണ്ടാകും. 5 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും കേരളത്തിലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് പ്രതീക്ഷയോടെ തിരിച്ചു വരാനാകും എന്നുള്ള ഒരു മോഹം അണികളിലേക്ക് കൊടുക്കാൻ, അത് സാധ്യമാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നീടുള്ള കാര്യമാണ്. ഈ സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കുമല്ലോ ഇനി അടുത്തത് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അത് സാധ്യമാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നീടത്തെ തർക്കം. പക്ഷേ ഈ 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് തിരിച്ചു വരാനാകും എന്ന് ഇപ്പോഴേ ഒരു മോഹം, ഉള്ളിലൊരു മോഹം, മോഹമാണല്ലോ ഏറ്റവും പ്രധാനം. ആ മോഹം കൊടുത്ത് ഊർജ്ജസ്വലരായി നിരാശയിലേക്ക് ആണ്ടുപോകാതെ നിലനിർത്താൻ സുധാകരൻ്റെ ഈ തന്ത്രത്തിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് പിണറായി വിജയൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം എങ്ങനെയാണോ തൻ്റെ അണികളെയും പൊതുസമൂഹത്തെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്, അതിന് സമാനമായ ഒരു രീതിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് സുധാകരൻ സ്വീകരിക്കുന്ന മാർഗം ഒരല്പം വളഞ്ഞ വഴിയാണ് എന്നുള്ളത് നാം കാണാതിരുന്നുകൂടാ. പക്ഷേ വളഞ്ഞ വഴിയായാലും നേരായ വഴിയായാലും ലക്ഷ്യം പ്രധാനമാണ് എന്നുള്ള തത്വം കണ്ണൂർ രാഷ്ട്രീയത്തിൽ പയറ്റിത്തെളിഞ്ഞ സുധാകരന് നന്നായി അറിയാം.